കരൾ രോഗം ബാധിച്ച യുവാവിനെ മർദ്ദിച്ച് അവശനാക്കി പോലീസിൽ ഏൽപ്പിച്ചതായി പരാതി. പുനലൂർ ഭാരതിപുരം സ്വദേശിയായ കരൾ രോഗബാധിതനായ ഭാരതിപുരം ശ്രീവിലാസത്തിൽ അനിയെന്ന ഷൈജുവിനാണ് ഈ ദുരനുഭവമുണ്ടായത്. ഇക്കഴിഞ്ഞ 20-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് മടങ്ങിവരവേ തിരുവനന്തപുരം പുനലൂർ KSRTC ബസ്സിലെ ആളൊഴിഞ്ഞ പിൻസീറ്റിൽ ക്ഷീണം തോന്നിയ താൻ കിടന്നപ്പോഴാണ് മദ്യപിച്ചെന്നാരോപിച്ച് കണ്ടക്ടർ വലിച്ചെഴുന്നേൽപ്പിച്ച് മർദ്ദിച്ചെന്നും ഷൈജു പറഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ തടസ്സം പിടിച്ചെങ്കിലും മർദ്ദനം തുടർന്നെന്നും ഷൈജു. തിരുവനന്തപുരം പുനലൂർ സ്റ്റാൻഡിലെ ബസ്സിൽ വരികയായിരുന്നു. അപ്പം ഇഞ്ചക്ഷൻ എടുത്ത ക്ഷീണവും കൊണ്ട് കേശവസ്ഥലത്ത് നിന്ന് കയറിയ ഞാൻ 2 5 ടിക്കറ്റ് എടുത്തിട്ട് അവിടെ ഇറങ്ങി അല്ല 5 ടിക്കറ്റ് എടുത്ത് വരുന്ന വഴിയിട്ട് ക്ഷീണം തോന്നിയപ്പോൾ ഞാൻ ഒന്ന് കിടന്ന് സീറ്റിൽ കാലിയായിരുന്നു. അങ്ങനെ കണ്ട്രാക്ട് എന്നെ പിടിച്ച് തരാം ഒരുപാട് മർദ്ദിച്ചു. ഇപ്പം ഇനി എണീക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ. പുള്ളിയിലെടുത്ത് ഞാൻ പറഞ്ഞ എന്നെ വലിക്കരുത്, എനി ഹെർണിയുടെ അസുഖമുണ്ട്, പെട്ടെന്ന് എണീക്കാൻ പറ്റത്തില്ല, എണീക്കാൻ പറ്റിയല്ല. പുള്ളി എണീറ്റ എണീറ്റെന്നും പറഞ്ഞ എന്നെ അടിച്ചു. എന്നിട്ട് ഒട്ടപ്പാറ സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ വണ്ടി നിർത്തി പോലീസുകാരെ വിളിച്ച് എന്നെ അവർ ഇതിനകത്താക്കി. മദ്യപിച്ചിട്ടാണ് വണ്ടി കയറിയത്. ഞാൻ ആവുന്നതും പറഞ്ഞ് മദ്യപിച്ചിട്ടില്ല, ഞാൻ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ മെഡിക്കൽ എടുക്കാം എന്ന് പറഞ്ഞു. പോലീസുകാർ വന്ന് പിടിച്ച് വരട്ടി അവരുടെ വണ്ടിയിൽ കയറ്റി കയറ്റി എന്നെ ഒട്ടപ്പാറ സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് കേസൊക്കെ എഴുതി ചേട്ടച്ചാരോട് അഡ്രസ്സ് ചോദിച്ച് അഡ്രസ്സും മേടിച്ച് എൻ്റെ പേര് ചോദിച്ചു. പുള്ളിയുടെ ഒപ്പിൽ ജാമ്യത്തിന് വിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കുക, ഞാൻ പറഞ്ഞ് കൊടുക്കത്തില്ലെന്ന്. കണ്ടക്ടറുടെ ആവശ്യപ്രകാരം വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ ഇവരെ കയറ്റിയെങ്കിലും പോലീസ് കുറച്ചു കഴിഞ്ഞ് 200 രൂപ പെറ്റി നൽകാൻ ശ്രമിച്ച് രോഗിയായ തന്നെ ആക്ഷേപിച്ചു. ചേട്ടനെ കൊണ്ട് നിർബന്ധിച്ച് ഒപ്പിടിയിപ്പിച്ചു. ഇത്തരത്തിൽ ആക്രമണം നടത്തിയ KSRTC കണ്ടക്ടർക്കും ഈ രോഗബാധിതന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ പെറ്റിയടിക്കാൻ ശ്രമിച്ച പോലീസുകാർക്കുമെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉന്നത അധികാരികൾ തയ്യാറാകണമെന്നും ഷൈജുവിന്റെ ഭാര്യ പറഞ്ഞു. നെടുമങ്ങാട് ഓൺലൈൻ ന്യൂസ്, പുനലൂർ.